ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളിൽ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ബെൽജി മാമൻ. വെൽക്കം ടു അവർ ചാനൽ. എല്ലാവരും എന്നെ കാണുന്ന എല്ലാവരും, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരും, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇവിടെ സുഖമായിട്ട്, എൻ്റെ കുടുംബവും ഞാനും ഇവിടെ സന്തോഷമായിട്ട് കഴിയുന്നു. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ദൈവഹിതത്തെ പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യമായ ഒരു മാറ്റം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു പുതിയ ജോലി കിട്ടുമ്പോഴോ, നമുക്ക് അല്ലെങ്കിൽ ഒരു വിവാഹാലോചന വരുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഏത് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴോ, പഠിക്കാൻ ഒരു അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴോ, അല്ലെങ്കിൽ എന്താണ്, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറുമ്പോഴോ, ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ എപ്പോഴെങ്കിലും അത് ദൈവഹിതമാണോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഒരു ക്രിസ്ത്യന്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക്, ദൈവത്തെ അറിയുന്നവന് സാധിക്കുന്നുണ്ടോ? നമ്മളെപ്പോഴും പറയും, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞാണ് ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം ആരാഞ്ഞിട്ടാണ് ഞാൻ കഴിയുന്നതെന്നൊക്കെ. പക്ഷെ എപ്പോഴെങ്കിലും ശരിക്കും ദൈവഹിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതുതന്നെയാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്നത്? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്നവരോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ ഇതുവരെയും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്, ദൈവത്തോട് ചോദിച്ചിട്ടുള്ള ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് മുതൽ എന്നെ ഈ കേൾക്കുന്ന ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കണം. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും, എന്ത് കാര്യമായിക്കോട്ടെ, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് ദൈവം കൊണ്ട് തരുന്നതാണോ, ദൈവിക പദ്ധതിയാണോ എന്ന് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. സ്വന്തം ഇഷ്ടത്തിന് എടുത്തു ചാടി ഒരു ക്രിസ്ത്യൻ, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നവൻ, ഈശോയെ അറിയുന്നവൻ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കരുത്. അപ്പോൾ നമുക്കൊരു ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു, നമുക്ക് ഒരു തീരുമാനം എടുക്കണം. ഇവിടെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ അല്ലയോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമുക്ക് രണ്ട് രീതിയിൽ ഈ കാര്യത്തെ കാണാം. ഒന്ന്, കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. എന്ത് വന്നാലും എന്ത് വേണമെങ്കിലും ദൈവ ഇഷ്ടം മാത്രം മതി എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് ഒന്നാമത്തെ ലൈഫ്. ഇനി രണ്ടാമത്തെ കാര്യം, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ശരിയാണോ തെറ്റാണോ എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ഒരിക്കൽ പോലും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടില്ല എങ്കിൽ, അപ്പോ നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവമേ, ഈ വരാൻ പോകുന്ന കാര്യം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ ബാധിക്കുക എന്നുള്ളത്, ഞാൻ ഇതിനിറങ്ങി പുറപ്പെടട്ടെ, ഇത് എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യമാണോ, അതോ ഒരു എൻ്റെ അനുഗ്രഹത്തെ നശിപ്പിക്കാൻ പോകുന്ന കാര്യത്തിനാണോ ഞാൻ ഇറങ്ങിപ്പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആ സാഹചര്യത്തിൽ ദൈവത്തോട് ചോദിക്കണം. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് രീതിയിൽ നമുക്ക് ദൈവഹിതം അന്വേഷിക്കാം. മത്തായിയുടെ സുവിശേഷം 6:33 വാക്യത്തിൽ പറയുന്നുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞൊരു സാഹചര്യം ഉണ്ടല്ലോ, കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ളപ്പോൾ ദൈവം നമ്മളോട് പറയുന്നതാണ്, മുമ്പേ നീ എൻ്റെ രാജ്യവും നീതിയും, എനിക്ക് എന്താണെന്ന്, എൻ്റെ ഇഷ്ടം എന്താണെന്ന് നീ ആദ്യം അറിയും, അപ്പോൾ ബാക്കിയുള്ള നിനക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം. മത്തായി 6:33. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഗോൾ ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ രാജ്യവും നീതിയുമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. മറ്റൊന്നിനെ പറ്റി നമ്മൾ വ്യാകുലപ്പെടേണ്ട, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതം എന്തായിത്തീരും, അടുത്ത നിമിഷം ഞാൻ എങ്ങനെയാണ്, എൻ്റെ ജീവിതം പച്ച പിടിക്കുന്നില്ലല്ലോ, ഞാൻ ഇവിടെ വെറുതെ ആയിപ്പോയല്ലോ, ഇങ്ങനെ ഒരു ജന്മം കൊണ്ട് ഒരു ഗുണവും ഇല്ല, ഇങ്ങനെ ഡിസപ്പോയിന്റഡ് ആയി നിരാശപ്പെട്ട് ഒന്നിനും കൊള്ളാതെ ഒതുങ്ങി കൂടിയിരിക്കുന്ന മനുഷ്യന് എപ്പോഴെങ്കിലും ചിന്തിക്കണം, ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി നിന്നെ ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്ക് വേണ്ടുന്നൊക്കെ ദൈവം നിനക്ക് തരും, നിങ്ങൾക്ക് തരും, എനിക്ക് തരും. അപ്പം നമ്മൾ ദൈവത്തെ അറിയാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി ദൈവം നമ്മളോട് സംസാരിക്കുന്ന വഴികൾ, ദൈവം ഒരിക്കലും നേരിട്ട് നിങ്ങളോട് വന്നിട്ട് എൻ്റെ ഇഷ്ടം എങ്ങനെയാണ്, നീ ഇങ്ങനെ ജീവിക്കണമെന്ന് പറയില്ല. അപ്പം അത് തിരിച്ചറിയേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ദൈവം നമുക്ക് പല രീതിയിൽ നമ്മളോട് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ദൈവം നമ്മളോട് സംസാരിക്കും.
അപ്പൊ നീ നിനക്ക് നിന്റെ നിങ്ങൾ നിൽക്കുന്ന ആ സാഹചര്യത്തില് നിങ്ങളുടെ ആവശ്യം എന്താണ്? അപ്പൊ നിങ്ങൾക്ക് നല്ല ഒരു ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫോർ എക്സാമ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് മാനേജറായിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊമോഷന്റെ ഓഫർ വരുന്നു. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പോണോ, ആ ജോലി ഓഫർ സ്വീകരിക്കണോ? എന്തുകൊണ്ടും ലൗകികമായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നല്ല കാര്യം മാത്രമാണ്. പക്ഷെ നിങ്ങൾ ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് ദൈവം നിങ്ങൾക്ക് കൊണ്ട് തന്നതാണോ, അത് അങ്ങനെ ഒരു ഓഫർ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം എന്തായി തീരും എന്ന് ആലോചിക്കുന്ന സമയത്ത് ദൈവം നിങ്ങളോട് ഇടപെടും. അതാണ് സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളോട് ദൈവം ഇടപെടുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം വിവേകം. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, മനുഷ്യന് ബുദ്ധി തന്നിരിക്കുന്നത് അവിടെയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വിവേകത്തോടെ പെരുമാറണം. അപ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ചും അത് തീരുമാനിക്കാനുള്ള ബുദ്ധി തരണേന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. സ്വാഭാവികമായിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ദൈവം മറുപടി തരും. ഇനിയിപ്പോ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി കിട്ടിയില്ല എന്ന് കരുതുക. ദൈവത്തിന്റെ ഇഷ്ടമാണോ അല്ലയോ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്തു. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവൻതോ അത് ദൈവഹിതം അല്ല എന്നുണ്ടെങ്കിൽ പോലും ദൈവം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് ദൈവത്തിന്റെ കാരുണ്യവും സ്നേഹവും. അപ്പൊ അതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ദൈവം ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ നമുക്ക് ഒരുപാട് വാതിലുകൾ ദൈവം തുറന്നിട്ട് തരും. അപ്പൊ നമ്മള് ഒരു കഥയുണ്ട്, പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, തമാശയുള്ള ഒരു കഥയാണ്. അതായത് ഒരു മനുഷ്യൻ ഫ്ലഡില്, അതായത് വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടു. രക്ഷപ്പെടാൻ ഒരു മാർഗമല്ല, വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അയാൾ വീടിന്റെ ടെറസിന്റെ മണ്ട കയറിയിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണം. അപ്പൊ ആദ്യം ഒരു ഈ രക്ഷപ്പെടുത്തുന്ന ആൾക്കാരെ ഒരാള് വള്ളം കൊണ്ട് വന്നു, ബോട്ട് എന്തോ കൊണ്ട് വന്നു. അപ്പൊ പറഞ്ഞു, ചോദിച്ചു, നിങ്ങൾ വരുന്നുണ്ടോ, ഞാൻ രക്ഷപ്പെടുത്താൻ വന്നതാണ്, എല്ലാവരും രക്ഷപ്പെടാൻ നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് അയാളോട് പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോ പൊക്കോ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു അയാളെ പറഞ്ഞു വിട്ടു. അതിനുശേഷം നാവികസേനയുടെ ഒരു ഹെലികോപ്റ്റർ വന്നു. അപ്പൊ അവര് വിളിച്ചു, കയറി വാ, വെള്ളം പൊങ്ങുകയാണ്, രക്ഷപ്പെടാൻ പറ്റില്ല, നിങ്ങൾ വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പൊക്കോ, ദൈവം വരും എന്നെ രക്ഷപ്പെടുത്താൻ. ഇങ്ങനെ അയാളുടെ മുമ്പിൽ മൂന്നാല് പേര് പല സാഹചര്യങ്ങളിൽ വന്നു. അവരോടൊക്കെ ഇയാൾ പറഞ്ഞു, ഇല്ല നിങ്ങൾ പൊക്കോ, ദൈവം എന്നെ രക്ഷപ്പെടുത്തും. ഫൈനലി വെള്ളം പൊങ്ങി, ഇയാൾ മരിച്ചു, രക്ഷപ്പെടാനാവാത്തതും വെള്ളത്തിൽ താണുപോയി. സ്വർഗത്തിലെത്തി ദൈവത്തിനോട് ചോദിച്ചു, എന്റെ ദൈവം, ഞാൻ എത്ര തവണ നിന്നോട് പ്രാർത്ഥിച്ചു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തില്ലല്ലോ. അപ്പൊ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ എത്ര പേരുടെ രൂപത്തിൽ നിന്റെ അടുത്ത് വന്നു, നീ അവരോട് ആരോടെങ്കിലും കൂടെ പോയോ? ഇല്ല. അയാൾ അയാൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്തില്ല. അയാള് തന്നെ പിന്നെയും തന്റെ മുമ്പിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന വാതിലുകൾ കാണാതെ, തന്റെ മുമ്പിൽ ദൈവം തുറന്നിട്ടിട്ടുള്ള അവസരങ്ങൾ കാണാതെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് അത് യൂസ് ചെയ്യാൻ അയാള് മറന്നുപോയി, അല്ലെങ്കിൽ ആ വിവേകം അയാൾ അവിടെ കാണിച്ചില്ല. അപ്പൊ ദൈവം നമ്മുടെ സാഹചര്യങ്ങൾ കൂടി, ദൈവം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തന്ന് നമ്മളോട് സംസാരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് വിവേകം തന്ന് പ്രവർത്തിക്കും. ഈ വിവേകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശലോമോൻ, ദാവീദ് മരിച്ചപ്പോ ശലോമോനെ രാജാവായി. ആ രാജ്യം, ഇസ്രായേൽ രാജ്യം മുഴുവൻ ജനങ്ങളും ശലോമോന്റെ തലയിലായി. ശലോമോൻ പ്രാർത്ഥിച്ചു ദൈവത്തോട്, ദൈവമേ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ എന്താണ് ഈ മനുഷ്യരെ കൊണ്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ രാജ്യം ഭരിക്കേണ്ടത്, ഞാനൊരു കൊച്ചു കുഞ്ഞാണ്. ഒന്ന് രാജാക്കന്മാർ മൂന്നിൽ പറയുന്നതാണ് ഈ കഥ സംഭവം. എനിക്ക് ഇവരെ പോറ്റാനുള്ള അല്ലെങ്കിൽ ഇവരെ മേയ്ക്കാനുള്ള വിവേകത്തെ തരണേന്ന്, ജ്ഞാനത്തെ തരണേന്ന് ശലോമോൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് ഭയങ്കര സന്തോഷമായി, കാരണം ശലോമോൻ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല, ജ്ഞാനം കൊടുക്കണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. ശലോമോൻ ചോദിച്ചതിലും അധികമായി ജ്ഞാനവും സമ്പത്തും ഒന്നും വേണ്ട, ഇല്ലാത്തതെല്ലാം ദൈവം ശലോമോന് കൊടുത്തു. അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവമേ എനിക്ക് ഈ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, ഇതിനുള്ള വിവേകം ജ്ഞാനം നീ എനിക്ക് തരണം. ഞാനിപ്പോ വിവേകത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങള്, നമുക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ, ദൈവഹിതമാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്, ഇപ്പൊ ദൈവഹിത തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ട്, ദൈവത്തിന് വേണ്ടി സമർപ്പിത ജീവിതം നയിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്കൊരു സംശയം വന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. ദൈവം അവരിൽ കൂടി ഇടപെട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്രശ്നപരിഹാരം ദൈവം തരും, അങ്ങനെ നമുക്ക് കാര്യം അറിയാം. ഇനി മറ്റൊരു കാര്യം, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ മറ്റൊരു മാർഗമാണ് ബൈബിൾ.
ദൈവവചനം. ഈ ബൈബിൾ കൂടി കടന്നു പോകുമ്പോൾ ഇതിനകത്ത ആളുകൾ പല തരത്തിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് കൂടെ കടന്നു പോയിട്ടുണ്ട് ഈ ഈ ബൈബിളിൽ ഓരോ ക്യാരക്ടറും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും നിങ്ങൾ ഈ വചനം വായിച്ചാൽ 100% ഉറപ്പാണ് നിങ്ങളുടെ പ്രശ്നത്തിനുള്ള മറുപടി ഈ ബൈബിളിലുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മറുപടി ബൈബിളിൽ കൂടി കിട്ടിയിരിക്കും. ഇനി മറ്റൊരു കാര്യം, തെസലോനിക്കർ 3:17 പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവ മുഖാന്തരം പിതാവായ ദൈവത്തിനും സ്തോത്രം ചെയ്യും. എന്ത് ചെയ്താലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം, ലോകത്ത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വെളിച്ചം തരും, എങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരും. ഇനി മറ്റൊന്ന്, ആദ്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 6:33, ആദ്യം ദൈവത്തെ അന്വേഷിക്കുക, ബാക്കിയൊക്കെ പുറകെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കൊരു വിവാഹാലോചന വന്നു, അത് ദൈവം നിങ്ങൾക്ക് കരുതിയവനാണോ അല്ലെങ്കിൽ കരുതിയവളാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിനുകൊണ്ട് മാർഗം 1, ഫാസ്റ്റിംഗ്, ഉപവാസം എടുക്കുക. ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാൽ 100% ഉറപ്പാണ് അതിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അത് നിങ്ങൾക്കുള്ളതാണോ, നിങ്ങൾക്ക് ഗുണമാണോ, നിങ്ങൾക്ക് ദോഷമാണോ, എന്താണെങ്കിലും ദൈവം അതിനുള്ള മറുപടി. അത് ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ, ദൈവമേ ഇത് ദൈവഹിതം അല്ലെങ്കിൽ എന്നിൽ നിന്ന് നീ ഇത് നീക്കിക്കളയണം, ദൈവത്താലുള്ള തടസ്സത്താൽ ഇത് നീക്കിക്കളയണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. 2 കാര്യം, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം. എന്റെ ജീവിതത്തിൽ ദൈവഹിതം മാത്രം നടക്കണം, അല്ലെങ്കിൽ ഈ വന്ന ആലോചന ദൈവഹിതമാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവരുടെ പ്രാർത്ഥന, അവര് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളും, നിങ്ങൾക്ക് അതിനുള്ള മറുപടി ലഭിക്കും. 3, വിവേകം, ബുദ്ധിപരമായി ചിന്തിക്കുക, ബൈബിളിൽ കൂടി അതിനുള്ള മറുപടി ലഭിക്കുക. ഇനി ഒരു കാര്യം, ബൈബിള് വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഓടി ചെന്ന്, നിങ്ങൾക്കൊരു വിഷയമുണ്ട്, ഓടി ചെന്ന് നിങ്ങൾ ബൈബിള് തുറന്നപ്പോൾ നിങ്ങളൊരു വേർഡ് കണ്ടു. ഇപ്പം സ്വാഭാവികമായിട്ട് ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ പല പുസ്തകങ്ങളുള്ളതാണ്, അത് നിയമങ്ങളുണ്ട്, അതിൽ സുവിശേഷം മാത്രമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുമുണ്ട്, രാജാക്കന്മാരുടെ കഥയുണ്ട്, യുദ്ധമുണ്ട്, ചരിത്രമുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്ന ഒന്നാണ് ഈ പുസ്തകം. അപ്പൊ നിങ്ങൾ തുറക്കുന്ന ഏത് ടെക്സ്റ്റ് ആണോ, ഏത് വചനമാണോ, അതിന്റെ കണ്ടെക്സ്റ്റ് നിങ്ങൾ ആദ്യം അറിയണം. ഏത് സാധ്യത, ഇപ്പൊ ഞാൻ നിന്നെ കീറിക്കളയുന്ന ഒരു വചനമുണ്ട് ഇതിൽ, നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ നശിപ്പിക്കുന്നു എന്നുള്ളൊരു വചനമാണ് നിങ്ങൾക്ക് കിട്ടുന്നെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നിന്നെ നശിപ്പിക്കുന്നല്ല, ഏത് സാഹചര്യത്തിലാണ് ആ വചനം അതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആദ്യം വായിക്കണം. ആ കണ്ടെക്സ്റ്റ് മുഴുവൻ നിങ്ങൾ അറിയണം. അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കില്ല ചിലപ്പം, ഈ പ്രവചനമുണ്ട് ഇതിനകത്ത്, ഇശയ്യാ പ്രവചനം, യിരെമ്യാ പ്രവചനം, ഇതൊക്കെയും ഒരുപാട് ഇസ്രായേൽ ദൈവത്തിനെതിരെ തിരിച്ചപ്പോ ദൈവം അവരെ ശിക്ഷിക്കുന്ന കാര്യങ്ങൾ പ്രവചിക്കുന്ന പുസ്തകങ്ങളുണ്ട് ഇതിൽ. അപ്പൊ നിങ്ങൾ ഇന്ന് വായിക്കുന്ന സമയത്ത് അങ്ങനെ ഒരെണ്ണമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും മനസ്സ് സങ്കടപ്പെടരുത്, ദൈവമേ ഇത് ദൈവഹിതം അല്ലെന്ന് തീരുമാനിക്കരുത്. ആ കണ്ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക, അത് എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. ഇനി മറ്റൊന്ന്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപേ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോവാണ്, പക്ഷെ നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ ഒരാളെ വിടുന്നുണ്ടെന്ന്. മറ്റാരുമല്ല, പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാല് നിങ്ങളുടെ തല തുറന്നു കിട്ടും, നിങ്ങളുടെ ബുദ്ധി തുറക്കും, നിങ്ങളുടെ കണ്ണ് തുറക്കും, ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. നമ്മുടെ സഹായത്തിനായിട്ട് കർത്താവ് നമുക്ക് തന്നതാണ്. അപ്പൊ ഏത് അവസ്ഥയിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം, ഈ ചെയ്യുന്നത് ശരിയാണോ, ഇതെന്നോ ദൈവഹിതം എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, നമ്മളൊരു ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി കീഴ്പ്പെടുത്തണം, സറണ്ടർ ചെയ്യണം. നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്, അപ്പൊ ദൈവത്തിനോട് നിങ്ങൾ ന്യായം പറയാൻ പോകരുത്, എന്റെ ആഗ്രഹം ഇതാണ്, അപ്പൊ എനിക്കൊരു ഡോക്ടർ ആവണം, പക്ഷെ എനിക്ക് ഡോക്ടർ ആവുന്ന, ഞാൻ ഡോക്ടർ ആയാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും, എന്റെ ഞാൻ കുഞ്ഞുനാൾ മുതൽ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളത്, അതുകൊണ്ട് നീ എനിക്കത് ചെയ്തു തരണം എന്നല്ല ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ ഞാൻ ഡോക്ടർ ആകുന്നതാണോ, അതിനുള്ള ബുദ്ധി എനിക്കുണ്ടോ, അതാണോ നീ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്, അതോ മറ്റേതെങ്കിലും പ്രൊഫഷനിലുണ്ടോ, ആണോ, ഏത് കോളേജിലാണ് ഞാൻ പോകേണ്ടത്, അടുത്ത ഈ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് നിങ്ങൾക്ക് ഒരു കോളേജ് ഉണ്ടെന്ന് കരുത്, ദൈവമേ ഞാൻ അവിടെയാണോ പഠിക്കേണ്ടത്, വളരെ അടുത്താണ്, അതുകൊണ്ട് എന്നാൽ ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കാം എന്നല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് എല്ലാം പൂർണ്ണമായിട്ട് ദൈവത്തിനോട് വിട്ടുകൊടുക്കുക.
അപ്പൊ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനാണ് എന്താണ് ചെയ്യേണ്ടത്. യാക്കോബ് 1:5, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുമെങ്കിൽ ഫർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിപ്പിൻ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് മറ്റൊന്നുമല്ല, നമ്മളൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്നവനാണെങ്കിൽ, ദൈവഹിതം തിരിച്ചറിയപ്പെടുവാൻ, ദൈവഹിതം നിന്റെയും എൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ ദൈവത്തെ ആശ്രയിക്കുക, പരിപൂർണമായിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. ദൈവം നിങ്ങളെ നടത്തും, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളെ അറിയിക്കും. വചനം വായിക്കുക, വചനത്തിൽ കൂടി അത് കണ്ടുപിടിക്കുക. പരിപൂർണമായിട്ട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളെ ന്യായം പറഞ്ഞിട്ട് പോകാതിരിക്കുക. പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കുക, ഹോളി സ്പിരിറ്റ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ദൈവം എന്നെ നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കും.